നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നേപ്പാളിൽ മഴയും വെള്ളപ്പൊക്കവും തുടർച്ചയായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും നൂറ്റി പന്ത്രണ്ട് പേർ മരിച്ചു വ്യാഴാഴ്ച മുതൽ തുടങ്ങിയ കനത്ത മഴയായിരുന്നു രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വൻ നാശനഷ്ടമുണ്ടായി വെള്ളപ്പൊക്കത്തിൽ നിരവധി പേരെ കാണാതായി ഈ കനത്ത മഴയിൽ നേപ്പാളിന്റെ വിവിധ ഇടങ്ങൾ വെള്ളത്തിനടിയിലായി തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ മാത്രം മരണസംഖ്യ മുപ്പത്തിനാലായി ഉയർന്നു നേപ്പാൾ പോലീസ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇതുവരെ മൂവായിരത്തിലധികം പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് രാജ്യത്തെ അറുപത്തി മൂന്നിടങ്ങളിലെ പ്രധാന ഹൈവേകളിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു ദുരന്തത്തിന് പിന്നാലെ ആക്ടിംഗ് പ്രധാനമന്ത്രിയും നഗരവികസന മന്ത്രിയുമായ പ്രകാശ് മാൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഉന്നതതല അടിയന്തര യോഗം വിളിച്ചു വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ബാധിച്ച ദുരന്ത മേഖലയിൽ തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അധികൃതർ നേപ്പാളിൽ എല്ലാ വിദ്യാലയങ്ങളും മൂന്ന് ദിവസത്തേക്ക് അടച്ചിടാനും സർക്കാർ നിർദ്ദേശം നൽകി വെള്ളപ്പൊക്കത്തെ തുടർന്ന് കാഠ്മണ്ഡു നഗരത്തിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു വെള്ളിയാഴ്ച മുതൽ രാജ്യത്തിന്റെ പലയിടങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണ് ശനിയാഴ്ച ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് മില്ലിമീറ്റർ മഴ നേപ്പാളിൽ പെയ്തിറങ്ങി അമ്പത്തിനാല് വർഷത്തിനിടയിൽ ആദ്യമായാണ് ഇത്രയും ശക്തമായ മഴ നേപ്പാളിൽ പെയ്യുന്നത് മൂവായിരത്തോളം സുരക്ഷാ സേനാംഗങ്ങളെ ദുരിത നിവാരണ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചു രാജ്യതലസ്ഥാനമായ കാഠ്മണ്ഡുവിന് സമീപത്തെ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ് സമീപത്തെ വീടുകൾ തകർന്നു പ്രധാന നദിയായ ബാഗ്മി അപകടകരമായ ജലനിരപ്പിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രളയത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും അടക്കം പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി മുതലാണ് കാഠ്മണ്ഡുവിന്റെ വിവിധ ഇടങ്ങളിൽ കനത്ത മഴ കിട്ടാൻ തുടങ്ങിയത് നൂറോളം വീടുകൾ പൂർണമായും തകർന്നു വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ഗതാഗതം പൂർണമായും സ്തംഭിച്ചു അപകട മേഖലകളിൽ താമസിക്കുന്നവർ സ്ഥലത്ത് നിന്നും ഉടൻ മാറണമെന്ന കർശന നിർദ്ദേശം അധികൃതർ നൽകി രാജ്യത്ത് വരും മണിക്കൂറുകളും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി നേപ്പാളിൽ മൺസൂൺ സാധാരണയായി ജൂൺ പതിമൂന്നിന് തുടങ്ങി സെപ്റ്റംബർ അവസാനത്തോടെ അവസാനിക്കുന്നതാണ് എന്നാൽ ഇത്തവണ ഒക്ടോബർ അവസാനം വരെ മൺസൂൺ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുകയാണ് സാധാരണയായി രാജ്യത്ത് ശരാശരി ആയിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് മില്ലിമീറ്റർ മഴയാണ് കിട്ടുന്നത് എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത് എന്നാണ് അധികൃതർ നൽകുന്ന വിവരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത